മാരീഡ് ആണോ? അല്ല. അല്ല, പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹമായിട്ട് കൂട്ടുകൂടുന്നത്? ഏ, മാരീഡ് ആണെങ്കിൽ മാത്രം എന്നോട് കൂടുന്നു. ഞങ്ങള് ബിഗ് ബോസ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പ്. വീട്ടിലാരൊക്കെയാ? വീട്ടില് ഉമ്മ, ഉപ്പ, എനിക്കൊരു ബ്രദർ. ബ്രദർ എന്ത് ചെയ്യുന്നു? അവന് എന്നെക്കാളും യങ് ആണ്, ഖത്തറിൽ വർക്ക് ചെയ്യാണ്. അച്ഛൻ ഖത്തറിൽ വർക്ക് ചെയ്യാണ്. ഓ, നിങ്ങളെല്ലാരും ഖത്തറിലാണ്? ബിഗ് ബോസ് ലാസ്റ്റ് ആണ് ഞങ്ങൾ ഒന്ന് സൗഹൃദമായി തുടങ്ങിയത്. ആദ്യ അടിയായിരുന്നു? അല്ല, ഞാൻ ആ പൊതുവെ അതിനകത്ത് ആരുമായിട്ടും വഴക്കുണ്ടായിരുന്നില്ല, സമയം കിട്ടിയില്ല. ലാസ്റ്റ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നോമിനേഷനില് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. കാര്യം എന്നെ നോമിനേറ്റ് ചെയ്ത് വന്നിട്ടാണ് പാത്ത് പാടൂ. ഇതാണ് ട്വിസ്റ്റ്, ഇതാണ് ട്വിസ്റ്റ്. പാടണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എം ജി സാറിന്റെ ഷോ ആണെന്ന് കേട്ടപ്പോ വിചാരിച്ചു. അത് കുഴപ്പമില്ല, അത് അങ്ങനെ ഒന്നും ഉദ്ദേശിക്കണ്ട. ഒരു കാര്യം ചെയ്യും, പാടിക്കും, ഒരു പാട്ടങ്ങോട്ട് പോരട്ടെ. സാരി ജോ ബാത്തേ ദിൽ കഹതാ ഹേ, ലഹര സപ്നോ കി കൈസെ ഗിനു, ദരിയ ബഹതാ ഹി രഹതാ ഹേ. कह रही है क्या ये सुनो मेरी खामोशियां, रात से है लम्हे कही दिल की ये दास्तां, कैसे कहूं. अरे मदी, ഒരു കല്യാണം കഴിക്കാൻ ഒരു പയ്യൻ വരുമ്പോ പാട്ടൊക്കെ പാടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത്രയും ഒരു സാമ്പിൾ പോലും ഇത്രയും കൊടുത്താൽ, പിന്നെ ബാക്കി പാടിക്കഴിഞ്ഞാല് ഈ പയ്യൻ പറയും പിന്നെ വര. സുബാത്തുവേ, ഈ വളമോഷണ കഥ എന്താണിത്? കഥയാണോ അത് ശരിക്കും വളമോഷണം? എനിക്കറിയില്ല സീരിയസ്ലി. അത് എന്താ പറയുക, നമ്മൾ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ കുറെ കേസ് ഇപ്പം എൻ്റെ വീട്ടുകാരുടെ പേരിലും അങ്ങനെ കുറെ കേസസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഒരു പറയപ്പെടുന്ന ഒരു കേസാണിത്. ആ കേസ് പിന്നെ ഞാൻ നിരപരാധിയാണെന്നും അതിൽ ഞാൻ വിക്റ്റിം അല്ല എന്നുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വി ഡോണ്ട് ഹാവ് ടു പ്രൂവ് അവർ സെൽഫ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കാത്തത്. അതും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വീട്ടിലാണോ വളമോഷണം? എനിക്ക് അറിയില്ല സ്റ്റോറി എന്താണെന്ന്, അറിയില്ല, അറിയത്തില്ല. ഇല്ല, പിന്നെന്താണ് എല്ലാരും ഈ വളമോഷണ കഥ എന്ന് പറഞ്ഞു? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും എന്റെ വീട്ടില് വളയൊക്കെ വെക്കുമ്പോ ഞാൻ ഒളിച്ചു വെക്കട്ടെ, അപ്പൊ പറയും, അപ്പൊ ഇന്നടുത്ത് വളയൊക്കെ മാറ്റി വെച്ചോ. ഞാൻ പറയും അത് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മള് വളരുന്നതനുസരിച്ച്, പ്രത്യേകിച്ച് ഞാൻ വന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആണ്, അപ്പോ ഒരു മുസ്ലിം പെൺകുട്ടീന്റെ ഉയർച്ച അതെങ്ങനെ മീൻസ് ആ കുട്ടീനെ ഡിസ്കറേജ് ചെയ്യാൻ പറ്റും, ആ കുട്ടീനെ എങ്ങനെ തകർക്കാൻ പറ്റും എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെ എൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പം അവരും മെനയുന്ന കുറേ കഥകളാണ്. പിന്നെ എൻ്റെ ഉമ്മ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മാക്ക് ഞാൻ അറിയാത്ത വേറെ മക്കളുണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റോറീസ്. കാരണം വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ ഞാനിട്ടിരിക്കുന്ന കമ്മലാണേലും ഈ ഡ്രസ്സാണേലും ഞാൻ ബാനുവിനെ കണ്ടതിന് ശേഷം വെരി ജെനുവിൻലി, കാരണം എപ്പോഴും എനിക്ക് ഷോസും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ എന്റെ അലമാര നിറച്ചിപ്പോ ഡ്രസ്സുണ്ട്. കാരണം ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നില്ല, എല്ലാം സത്യത്തിൽ ബാനു തരുന്നതാണ്. ഞങ്ങളെല്ലാം ഞാൻ എന്ത് വാങ്ങിക്കുമ്പോഴും ബിഗ് ബോസ് ഇറങ്ങുമ്പോ ബാനുവിന് എന്റെ അടുത്ത് സൗഹൃദം ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ അന്ന് സംസാരിച്ച് വിട്ടു എന്നുള്ള അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു സൗഹൃദമൊന്നും എന്റെ മനസ്സിലില്ല. ഈ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഉറങ്ങാനും, ഇത് അതിൽ നിന്ന് റിക്കവർ ആവാൻ ടൈം എടുക്കും. ഞാൻ ആ ഇതിൽ നിന്ന് ഔട്ടായ അന്ന് മുതൽ എനിക്ക് തോന്നുന്നൊരു ഇദ്ദേഹം ഔട്ടായി കഴിയുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ വീടിനകവും ഈ തട്ടകൂട്ട മുഖവും അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വരുന്നുണ്ട്. അതാണ് മനപ്പൊരുത്തം. യെസ് യെസ്, നമുക്ക് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾ തിരിച്ചറിയുന്നത്. പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട്. എന്താണ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് പാട്ട് കേൾക്കും, പിന്നെന്ന് വെച്ചാൽ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ സൗദി പോയിട്ടില്ല, ബാക്കിയെല്ലാം ജി സി സിയും ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. യെസ്, പിന്നെ ചാമ്പ്യൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് റഷ്യ, റഷ്യ, പിന്നെ ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മലേഷ്യ. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു നിങ്ങളിപ്പം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു, 180 kg വരെ ലിഫ്റ്റ് ചെയ്യുന്നു, ഒരാൾ ഫൈറ്റിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ തടുക്കാനുള്ള ശക്തിയുണ്ട്? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായാലും ഇങ്ങോട്ട് വരൂ, ഞാൻ ഒന്ന് തൂക്കി നോക്കട്ടെ എന്ന് പറയേണ്ടി വരില്ല. നമ്മള് വെയിറ്റ് ലിഫ്റ്റിംഗ്
സ്ട്രെങ്ത് ഉള്ള ഒരാള് ആക്രമിക്കാൻ വരുമ്പോ വെയിറ്റ് 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 ഒരു സെക്കൻഡ് ഒന്ന് വരൂ, ഞാൻ ഒന്ന് തൂക്കി നോക്കിക്കോട്ടെ. അല്ല നമ്മൾ തൂക്കുന്നത് 83 ഉണ്ടാവുന്നത് ഞാൻ ഇല്ല എന്ന് പറയാൻ പറ്റൂ. അല്ലല്ല തൂക്കുന്നത് ഡിഫറെന്റ് ആണ്, പക്ഷെ നമ്മൾ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ഉയർത്താൻ പറ്റുന്നത്. ആ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഡിഫെൻസീവ് മെക്കാനിസംസ് ഒന്നും അറിയില്ല, ലൈക് സ്റ്റെപ്സ് ഒന്നും അറിയില്ല, നമ്മുടേതായ രീതിയിൽ നമ്മുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് അത് മിക്കവാറും ഒരു 150 കിലോയുടെ അല്ല ഞാൻ എനിക്ക് അല്ല വലിയ കാര്യത്തിൽ പറഞ്ഞു. ഞങ്ങളാണ് ബിഗ് ബോസിനകത്ത് ആദ്യമേ പഞ്ച് പിടിക്കുന്നത്. അന്നത്തെ കഥയും കൂടെ എനിക്ക് ലാസ്റ്റ് തംസ് അപ്പ് ഓൾ ദ ബെസ്റ്റ് എന്ന് പറയാൻ ഈ വിരൽ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങുമ്പോഴാണ് ഇവിടുത്തെ മസിൽ കണക്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തിന്റെ വേദന മനസ്സിലായത്. അതായത് ഇവരുടെ നമുക്ക് ടോട്ടലി കൈ പിടിക്കുമ്പോഴും അതിനകത്തുള്ള ഓരോ ടാസ്കിനും എടുത്തിട്ടുള്ള എഫേർട്ട് കാണുമ്പോഴും അറിയാം. അതുകൊണ്ട് ഞാൻ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി. അപ്പൊ കോഴിക്കോട്ടുള്ള കാമുകന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ, പാത്തുമ്മ പോണ വഴി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പിടി, പിന്നെ നിങ്ങളുടെ ആയുസ്സിൽ ഇങ്ങനെ കാണിക്കില്ല. എന്തായാലും പാത്തുമ്മേ ഞാൻ ബഹുമാനിക്കുന്നു.